ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തലമുടി നന്നായിട്ട് വളരാനും മുടികൊഴിച്ചിലും അകാലനരയൊക്കെ മാറാൻ എണ്ണ കാച്ചുന്ന രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന തലമുടി എൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് മുടികൊഴിച്ചിൽ, താരൻ, അകാലനര, മുടിക്കുള്ളു കുറവ്, ഇതൊക്കെ മാറാൻ ഭയങ്കര നല്ലൊരു എണ്ണയാണിത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചൊരു അളവില്ല. നമ്മുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം. അപ്പോൾ ഇതിൽ വേണ്ടത്, ഞാൻ തുളസി എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇത്ര തുളസി ഉള്ളൂ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പില, 2 കൈപ്പിടി വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഈ നെല്ലിക്ക 5 നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടിട്ടുള്ളതാണ്. ഇനി വേണ്ടത് ഉലുവയാണ്. ഉലുവ ഞാനൊരു 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ്. പെട്ടെന്ന് അരഞ്ഞു കിട്ടും, അതുകൊണ്ടാണ് ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തത്. ഈ വെള്ളത്തിൽ തന്നെ ഇത് അരച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ ഞാനിവിടെ 2 തണ്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ തണ്ട് അതിൻ്റെ ഭാഗം താഴേക്കായിട്ട് രീതിയിൽ വെക്കണം. എന്നുവെച്ചാൽ അതിൻ്റെ താഴെ ഒരു മഞ്ഞ കളറിലൊരു കറ വരും. അത് ചിലർക്കൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതിങ്ങനെ താഴേക്ക് കുത്തി നിർത്തണം. അപ്പോൾ അതിങ്ങനെ മഞ്ഞ കളറുടെ കറ ഉണ്ടെങ്കിൽ അത് ഊർന്നു പൊയ്ക്കുള്ളൂ അതിലേക്ക്. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ എണ്ണ കാച്ചാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കൊപ്ര ഉണക്കി ആട്ടിയെടുത്ത വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇതെടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ഈ സെയിം ബ്രാൻഡ് തന്നെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇഷ്ടമുള്ള ബ്രാൻഡ് ഉപയോഗിക്കാം. ഈ എണ്ണ കാച്ചാനായിട്ട് നമ്മൾ ഇതിൻ്റെ നീരാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഉള്ളിയും നെല്ലിക്കയും മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കും. എന്നിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കും നന്നായിട്ട്. പിന്നെ രണ്ടാമതായിട്ട് വേപ്പിലയും തുളസിയും കൂടി മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കും. അവസാനം കറ്റാർവാഴയും ഉലുവയും കൂടി അരച്ച് അതിൻ്റെ നീരെടുക്കും. അപ്പോൾ കുറച്ച് വെള്ളമേ ഞാൻ അതിൽ ചേർക്കുകയുള്ളൂ. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കില്ല, കാരണം ഞാൻ 1.5 ലിറ്ററേ ഇവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനതുകൊണ്ട് ഏകദേശം ഒരു 200-250 ml നീര് കിട്ടത്തക്ക രീതിയിലുള്ള വെള്ളമേ ചേർക്കുന്നുള്ളൂ. എണ്ണ കാച്ചാനായിട്ട് ഇരുമ്പിൻ്റെ പാത്രമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിലതില്ല, അത് നാട്ടിലാണുള്ളത്. അപ്പോൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എണ്ണ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിലേക്ക് 500 ml കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ആ നീരുണ്ടല്ലോ, ആ സത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൽ വേപ്പര, നെല്ലിക്ക, ഉള്ളി, കറ്റാർവാഴ, ഉലുവ ഒക്കെ ചേർത്ത് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണത് മിക്സിയിൽ അരച്ചതിന് ശേഷം. അപ്പോൾ എപ്പോഴും എടുത്തിരിക്കുന്ന ഓയിലിൻ്റെ നേർപകുതി അല്ലെങ്കിൽ അതിലും താഴെ ആയിരിക്കണം ജ്യൂസ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 500 ml ആണ് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 200-250 ml ജ്യൂസ് ഉണ്ട്. 250 താഴെയാണ്. അപ്പോൾ എപ്പോഴും എടുക്കുന്നതിൻ്റെ നേർപകുതി ആയിരിക്കണം എടുക്കേണ്ടത്. ഇപ്പോൾ 1 ലിറ്ററാണ് വെളിച്ചെണ്ണ എടുക്കുന്നതെങ്കിൽ 1.5 ലിറ്ററേ ജ്യൂസ് പാടുള്ളൂ. എന്നിട്ട് ഞാനിപ്പോൾ ഗ്യാസ് ഓണാക്കി. എപ്പോഴും തീ ഏറ്റവും സിമ്മിൽ വെക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഏകദേശം ഒരു മണിക്കൂറോളം ഈ എണ്ണ തയ്യാറാവാൻ സമയമെടുക്കും. അപ്പോൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് ഇരുന്ന് തന്നെ വറ്റിക്കോളും. എന്ന് വെച്ചാൽ എണ്ണയല്ല വറ്റണത്, ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ജ്യൂസാണ് ഇതിൽ തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പാട പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു പിശട് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് സ്പൂൺ കൊണ്ട് നീക്കി കൊടുത്തു. അത് നീക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലിപ്പോൾ സ്പൂൺ ഉപയോഗിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇതിൻ്റെ ഒരു പാകം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം സ്പൂൺ ഉപയോഗിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഇതിപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് തീ ഓണാക്കി വെച്ചിട്ട് വേറെ ഏത് ജോലിക്ക് വേണമെങ്കിലും പോവാം. 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
പിന്നെ ഒരു 1/4 മണിക്കൂറാകുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ പാകം അറിയാമല്ലോ എത്ര സമയം കൂടി ഇനി വേണ്ടി വരുമെന്ന്. എല്ലാം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതിയാവും. ഇവിടെ നിന്ന് ഇളക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അത്രയും സമയം നമുക്ക് ലാഭിക്കാം. ഇപ്പം നാട്ടിലാണ് നമ്മളുള്ളതെങ്കിൽ ഇതിലേക്ക് ചെമ്പരത്തിയുടെ പൂവ്, പിന്നെ കയ്യൂണ്യം, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാം. ഇപ്പോൾ നമുക്കിപ്പോൾ ഞാൻ നാട്ടിലില്ലാത്തത് കൊണ്ട് ഇപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ എന്ന് വെച്ചാലും ഗുണത്തിനൊന്നും ഒരു കുറവില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ കറിവേപ്പിലാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ താരൻ, താരനും പോയി കിട്ടും ഈ കറിവേപ്പില ചേർത്ത് എണ്ണ കാച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയാണെങ്കിലും താരന് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ മുടിക്ക് നല്ല കരുത്തുണ്ടാവാനും. ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നം മുടിക്ക് ഒട്ടും കട്ടിയില്ലെന്നാണ്, മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും ചെറിയ ഉള്ളി ഉപയോഗിച്ചാലും മാറിക്കിട്ടും. പിന്നെ നെല്ലിക്ക തലക്ക് നല്ല തണുപ്പ് കിട്ടും, അപ്പം മുടി കൊഴിച്ചിൽ കുറയും. അപ്പം നമുക്ക് സ്ട്രെസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു ബിസി ലൈഫാണല്ലോ, അപ്പം മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറാനും നെല്ലിക്ക ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ തലക്ക് നല്ല ഒരു തണുപ്പ് കൊടുക്കുന്ന ഒരു ഏജൻറ്റാണ് നെല്ലിക്ക. പിന്നെ ഉലുവ, കുറച്ച് ഫ്രിസി ആയിട്ടുള്ള മുടി, ഇപ്പോൾ ഒരു ചുരുണ്ട മുടിക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ ഉലുവ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഏകദേശം ഒരു 55 മിനിറ്റായി. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ പാകമായിട്ടുണ്ട്. ഞാനിതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പിയിലേക്ക് അരിച്ചൊഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിതൊരു ചില്ല് കുപ്പിയിലേക്ക് മാറ്റി. എപ്പോഴും ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 6 മാസം വരെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഇത് PCOD, തൈറോയിഡ് പ്രോബ്ലംസൊക്കെ ഉള്ളവർക്ക് ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഇത് പുരട്ടിയിട്ട് കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്യാം. എന്നിട്ടൊരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവാണ്. അപ്പോൾ എല്ലാവരുടെയും മുടിയൊക്കെ നന്നായിട്ട് വളരട്ടെ. പിന്നെന്താ, മുടി കൊഴിച്ചിലൊക്കെ മാറട്ടെ. അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റ് വഴി അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ബൈ.